ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇലവൻ എന്ന് പറഞ്ഞിടത്തെ ദ ഡെവിൽ ഈസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ശ്രുതിഹാസം പാടിയ പാട്ട്, അത് കമലഹാസൻ 11 തീയതി എന്ന് വെച്ചാൽ ഇന്നലെ 12:30 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. ഒരു ഇംഗ്ലീഷ് തീമിലുള്ള പാട്ടാണ്. പിന്നെ PVCU 3 എന്ന് വെച്ചാൽ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ 3 പടം മഹാകാളി എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ സാർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് യുവാർ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ആര്യ എന്ന് പറഞ്ഞ പടത്തിൽ ഹാരിഷ് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റോഗ്രാഫറെ ഓൺബോർഡ് ആക്കിയതിന്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ പൊട്ടൽ എന്ന് പറഞ്ഞ പടത്തിന്റെ നിസാമിലുള്ള റിലീസിംഗ് ഡിസ്ട്രിബ്യൂട്ടർ മൈത്രി മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ അമരൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 എപ്പിസോഡ് പുറത്തിറങ്ങിയിരുന്നു. അതിന്റെ 4th എപ്പിസോഡും വന്നിട്ടുണ്ട്. പിന്നെ ഓശാന എന്ന് പറഞ്ഞിട്ടുള്ള ജാൻ ശ്രീനിവാസം മെയിൻ കഥാപാത്രമായി എത്തുന്ന പടത്തിന്റെ പുതിയ പോസ്റ്റർ വന്നു. പിന്നെ വിജയന്റെ അടുത്ത പടത്തിൽ ആൾ ഒരു പകുതി സൈഡ് എന്ന് വെച്ചാൽ കൈയും മുഖത്തിന്റെ ഒരു ഭാഗമൊക്കെ ബ്ലാക്ക് കളറുമായിട്ട് ആക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ വിടുതലെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെട്ടിമാരനും സൂര്യനും വിജയ് സേതുപതിയെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ വന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇതേവരെ പാർട്ട് 1 എന്ന് പറഞ്ഞോളം നോർത്ത് അമേരിക്കയെന്ന് മാത്രം 6 മില്യൺ പ്ലസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. പിന്നെ ബോൽ ബുലയ 3 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നിരുന്നു, അത് 155 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ടുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും കൂട്ടിയിട്ട്. ഇതിൻ്റെ ഒരു ദിവസം മുന്നേ സിംഗമേഗ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയ ഹിന്ദി ട്രെയിലർ എന്ന് പറഞ്ഞത്. അത് അടുത്ത ദിവസം തന്നെ ഈ ട്രെയിലർ വന്നിട്ട് അത് തൂക്കിയുണ്ട്. പിന്നെ വേട്ടയെന്ന് പറഞ്ഞാൽ പടം പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് ആവറേജ് നല്ല ലെവലിൽ ചിലയിടത്ത് കേൾക്കുന്നുണ്ട്, ചിലയിടത്ത് നല്ല പടം എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് സീസൺ 65-68 കോടിയുടെ അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കേരളത്തിൽ നിന്ന് 4 കോടിയുടെ അടുത്തും നേടിയിട്ടുണ്ട്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഈ നവംബർ 7 വരുന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അടുത്ത മാസം ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പടത്ത്. അപ്പോൾ അത് December 12 റിലീസാവുന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ആവാൻ ചാൻസ് ഇല്ല, മിക്കവാറും അടുത്ത വർഷം റിലീസ് ആവാനാണ് കൂടുതലും ചാൻസ്. പിന്നെ പ്രശാന്തിയിലും രാംചരണം കൂടിയിട്ട് ഒന്നിച്ചൊരു പടം വരാൻ പോകാന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് 2027 ആ സമയത്തൊക്കെ ആയിട്ട് ആയിരിക്കും തുടങ്ങുക എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ Spiderman 4 മാർവൽ സ്റ്റുഡിയോസിൻ്റെ Spiderman 4 എന്ന് പറഞ്ഞ പടത്തിൽ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, എന്ന് വെച്ചാൽ റോബർട്ട് ഡോണി ജൂനിയർ അയൺമാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ശേഷം വില്ലനെ എത്താൻ പോകണല്ലോ. അപ്പോൾ ആ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം വരുന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലൊക്കെ ആൾ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിടത്തിൻ്റെ ടീസർ വരാൻ പോകാന്നുള്ളത് ഓൾറെഡി നമ്മളൊരു ഷോർട്സ് വീഡിയോയിൽ അറിയിച്ചതാണ്. എന്നാലും ഇതിൽ വീണ്ടും അറിയിക്കുകയാണ്. ഇതാണ് പോസ്റ്റർ, വിറ്റ്നസ് ദ സ്ലേഫസ്റ്റ് ടീസർ എന്ന് വെച്ചാൽ ഫുള്ള് വെട്ടിൻ്റെ കളിയായിരിക്കും മിക്കാറും ആ ടീസറിൽ. ട്രിഗറിങ് October 13 10:10 AM ഡോണ്ട് ബ്ലിങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ഫാസ്റ്റ് കട്ടിങ്ങുള്ള ബ്ലഡൊക്കെ തിരക്കുന്ന ഒരു ടീസർ ആയിരിക്കും മിക്കാറും. കണ്ണടക്കരുതെന്നാണ് പറഞ്ഞത്, കണ്ണടച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഷോട്ടും കടന്നു കൊണ്ടായിരിക്കാം. എന്തായാലും October 13 രാവിലെ 10:10 ഇതിൻ്റെ ടീസർ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.